ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡോണറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ തന്നെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈസ്റ്റ് ആക്റ്റീവ് ആക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാ കാൽ കപ്പ് പാൽ, 3/4 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത്രയും നമുക്കൊരു ബൗളിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ചെറിയ തരിയുള്ള ഈസ്റ്റാണ്, നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ അതും മതി. പിന്നെ 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അത് ഞാൻ അടച്ചൊരു 10 മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാവ് വയ്ക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/4 കപ്പ് മൈദയാണ്, പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 1/2 ടേബിൾ സ്പൂൺ നെയ്യ്. അപ്പോൾ അത് അരിച്ചിട്ടാട്ടോ മൈദ ചേർത്തിട്ടുള്ളത്. പിന്നെ അത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ നെയ്യ്. ഇത് മിൽമയുടെ നെയ്യാണ്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ അത് 1 ടേബിൾ സ്പൂൺ ചേർക്കുക. അപ്പോൾ പിന്നെ നമ്മൾ ആ ഈസ്റ്റ് പൊങ്ങി വന്നത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് ആയിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ടായിട്ട് ഈ ഒരു മാവ് വെച്ച് ഒരു നന്ന തുണി കൊണ്ട് ഒരു 2 മണിക്കൂറാണ് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ആ 2 മണിക്കൂറിന് ശേഷം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് കുഴച്ചിട്ട് നിൽക്കാം. ഞാനിപ്പോൾ അതാ ഈ 2 അടുപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 ഷാർപ്പ് അടിച്ചുള്ള മൂടികളാട്ടോ. അപ്പോൾ അതാ അത് നമുക്ക് നമ്മൾ ആ മാവൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് കട്ടിയിലാവണം പരത്താനായിട്ട്. അപ്പോൾ അതാ പരത്തിയിട്ടുണ്ട്. അതിൻ്റെ മേലോട്ട് അടുപ്പ് വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ അതാ പിന്നെ അടുത്ത അടുപ്പ് വെച്ചിട്ട് ഇതാ പ്രസ് ചെയ്തു. പിന്നെ പാത്രത്തിൽ കുറച്ച് മൈദ തോവിയിട്ട് അതിൻ്റെ മേലോട്ടാണ് നമ്മൾ ഈ ഒരു ഡോണറ്റിൻ്റെ ഇത് വെക്കുന്നത്. അപ്പോൾ എല്ലാം നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെല്ലാം ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് അങ്ങ് അടച്ച് വെച്ചിട്ട് ആക്കി വെക്കാം. ഈ ഇരുത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ പകുതി എടുത്തിട്ട് ഞാനൊന്ന് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ഡോണറ്റ് ഫ്രൈ ചെയ്യാനും വെച്ചിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊരു 5-10 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചൂടോട് കൂടി തന്നെ നമ്മളെ ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഞാനിപ്പോൾ ഇടുന്നത്. അപ്പോൾ ഇനി നമുക്ക് എല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ ഞാനിപ്പോൾ എല്ലാം ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലോട്ടായിട്ട് നമുക്ക് കുറച്ച് ഷുഗർ ബാൾസ് ഇട്ടുകൊടുക്കാം. ഇത് കളറിലുള്ള ഷുഗർ ബാൾസ് ആണ്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ഡോണറ്റ്.